ഭാര്യയോട് കളവ് പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായപ്പോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഭാര്യയോട് അല്ലെങ്കിൽ സ്ത്രീകളോട് കളവ് പറയാൻ പറ്റാത്തത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി അഥവാ നിങ്ങൾക്ക് പറയേണ്ടി വന്നാൽ എങ്ങനെ പറയണം എന്നുള്ളത് കൂടി ഇന്ന് ഈ വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നുണ്ട്. വീഡിയോയിലേക്ക് സ്വാഗതം. സ്ത്രീകൾക്ക് ശരീരഭാഷ, ശബ്ദങ്ങൾ എന്നിവ അനലൈസ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. അതായത് കുട്ടികളുമായി കൂടുതൽ ഇടപഴകുന്നത് കൊണ്ടാണ് ഈ ഒരു കഴിവ് അവരിലേക്ക് വരുന്നത്. കുട്ടികൾ സംസാരിക്കാത്ത പ്രായത്തിൽ അവരുടെ വികാരങ്ങൾ, വിഷപ്പിന് അവർ കരയുന്നു, സന്തോഷം ഉണ്ടാകുമ്പോൾ അവർ ചിരിക്കുന്നു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വികാര പ്രകടനങ്ങളിലൂടെയാണ് കുട്ടിയുടെ ആവശ്യങ്ങൾ മാതാപിതാക്കൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നത്, പ്രത്യേകിച്ച് മാതാവ്. അപ്പൊ ആ സ്ത്രീക്ക് ഇത്തരത്തിലുള്ള ശരീരഭാഷ വായിക്കാനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഈ ഒരു കഴിവ് നേടിയെടുക്കുന്നത് കൊണ്ട് പലപ്പോഴും പുരുഷന്മാര് പറയുന്ന സമയത്ത് അവർക്ക് ശരീരഭാഷ കൂടുതലായി ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നതാണ് ഇതിന്റെ ഒന്നാമത്തെ കാരണം. അതുകൊണ്ട് ഇവർക്ക് കളവ് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ കബളിപ്പിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് മനസ്സിലാക്കാൻ സാധ്യത കൂടുതലാണ്. സ്ത്രീകൾക്ക് ഉയർന്ന ഇന്ദ്രിയാനുഭൂതികൾ മനസ്സിലാക്കി അത് മനനം ചെയ്യാനുള്ള കഴിവ് അവരുടെ തലച്ചോറിന് കൂടുതലാണ്. അതായത് തലച്ചോറിന്റെ രണ്ടു ഭാഗങ്ങളിലേക്കും ഈ ആശയ സംവേദനം നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള പുരുഷന്മാർ പറയുന്ന സമയത്ത് അത് കളവാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ശേഷി വരുന്നത്. അതേസമയം പുരുഷന്മാർക്കാണെങ്കിൽ ഇത്തരത്തിലുള്ള സൂക്ഷ്മ ഇന്ദ്രിയാനുഭൂതികൾ മനസ്സിലാക്കാനും താരതമ്യേന സ്ത്രീകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് താരതമ്യേന കഴിവ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരോട് പലപ്പോഴും കളവ് പറഞ്ഞ് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. അതേസമയം പുരുഷൻ സ്ത്രീയോടാണ് കളവ് പറയുന്നതെങ്കിൽ ഭാര്യയോട് കളവ് പറയുകയാണെങ്കിൽ പലപ്പോഴും പിടിക്കപ്പെടുന്നതിന്റെ കാരണം ഇതാണ് എന്നുള്ളതാണ് സയന്റിസ്റ്റുമാർ കണ്ടെത്തിയിരിക്കുന്നത്. കളവ് പറയുക എന്ന് പറയുന്ന ശീലം ഒരിക്കലും നല്ലതല്ല. അത് ഒരു ഘട്ടത്തിലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ഒന്നാണ്. അതേസമയം ചില ആളുകൾക്ക് ഇതൊന്നും അറിയാതെ ഭാര്യയിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് പലതും പറഞ്ഞ് പോകുന്ന ആളുകൾ ദാമ്പത്യ പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് കാണാറുണ്ട്. ഇപ്പൊ ഇനി പറയുന്ന കാര്യം ഒരു തമാശയായിട്ട് എടുത്താൽ മതി. സ്ത്രീകളോട് കളവ് പറയാൻ സാധിക്കില്ല. ഇനി അഥവാ പറയണമെങ്കിൽ ഒന്നുകില്ലെങ്കിൽ ഫോണിലൂടെ ആയിരിക്കണം, അല്ലെങ്കിൽ പുതപ്പിട്ട് മൂടി കളവ് പറയേണ്ടി വരും. നമ്മുടെ ശരീരഭാഷ അവർക്ക് റീഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. മൂന്നാമത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇരുട്ടത്ത് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് നമ്മുടെ ശരീരഭാഷ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് സ്ത്രീകളോട് കളവ് പറയാൻ സാധിക്കില്ല എന്നുള്ളത് പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് അവരുടെ ഒരു കഴിവാണ് എന്നുള്ളത് മനസ്സിലാക്കുക. സ്ത്രീകൾക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ഇതാണ്. പുരുഷന്മാർക്ക് സ്ത്രീകളോട് കളവ് പറയാൻ കഴിയാത്തതിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പങ്കുവെക്കുക. താങ്ക് യു.